السلام عليكم وعليكم السلام الحمد لله رب العالمين നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണാധിപന്മാരെ സമൂഹത്തോട് ഒരു ഉത്തരവാദിത്വവുമില്ലാതെ ഏകപക്ഷീയമായും പക്ഷീയമായുമൊക്കെ ഭരണം നടത്തുന്ന ഒരവസ്ഥയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. പഴയ കാലങ്ങളിലൊക്കെ ഭരണാധിപന്മാർ ഭരണകക്ഷികൾക്ക് ഒരു 25% ഒരു പ്രയോറിറ്റിയൊക്കെ കൊടുക്കും, 75% സമൂഹത്തിന് വേണ്ടിയും കൊടുക്കും. ഇന്ന് 75% ഭരിക്കുന്ന പാർട്ടിക്കും 25% താഴെ മൊത്തം സമൂഹത്തിനും ഭരണത്തിൻ്റെ അനുകൂലം മാത്രമാണ് കൊടുക്കുന്നത്. അതും തന്നെ നൂലാമാലകളുടെ പ്രയാസങ്ങളിലായിരിക്കും അതൊക്കെ കിട്ടിപ്പോരണമെങ്കിലും. നമ്മൾ ഓരോ ഭരണകൂടവും ഭരിക്കുമ്പോൾ തോന്നുന്ന മറ്റേ കക്ഷിയാണ് നല്ലതെന്ന് തോന്നിയാൽ മറ്റേ കക്ഷി വന്നാൽ അതായാലും മോശം. ഇങ്ങനെയൊക്കെയാണ് രാജ്യത്തിൻ്റെ സ്ഥിതി നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പക്ഷപാതവും അതുപോലെ തന്നെ ഒരു സുതാര്യമായ ഭരണവും ലോകത്ത് ഇസ്ലാം കാഴ്ചവെച്ചിട്ടുണ്ട്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിൽ വന്ന ഒരു പ്രശ്നം, ആ ചരിത്രവും സംഭവമൊക്കെ നമുക്കറിയാം. മഖ്സൂമിയ ഗോത്രത്തിൽപ്പെട്ട ഒരു പെണ്ണ് മോഷ്ടിച്ചതിൻ്റെ പേരിൽ അവളുടെ കൈവെട്ടാൻ തീരുമാനിച്ചു എന്നുള്ള ഒരു വലിയ സംഭവമാണ്. അതൊരു ഉയർന്ന കബീല തറവാടായതുകൊണ്ട് അത് ആ കബീലക്കാർക്കും മറ്റ് അവരോട് ചേർന്ന് നിൽക്കുന്ന മറ്റുള്ളവർക്കും അതൊരു അപമാനമായി തോന്നിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവർ ശുപാർശ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. പക്ഷേ ഇക്കാര്യം പ്രവാചകനോട് പറയാൻ ആർക്കും ധൈര്യമില്ലാത്തതുകൊണ്ട് ഉസാമ ഇബ്നു സയ്ദ് റളിയല്ലാഹു അൻഹുവിനെ ഏർപ്പാട് ചെയ്തു. അങ്ങനെ ഉസാമ നബിയോട് വളരെ വിനയത്തോടെ പറഞ്ഞു, നബിയെ, ഇത് മഖ്സൂമിയ ഗോത്രമാണ്, അതുകൊണ്ട് ഈ കൈവെട്ടലൊന്ന് അവസാനിപ്പിച്ചൂടെ, കട്ട മോഷ്ടിച്ച ആളെ കൈവെട്ടുക എന്നുള്ളത്. അപ്പോൾ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു മറുപടിയുണ്ട്. ലൗ അന്ന ഫാത്തിമ ബിന്ത മുഹമ്മദ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ ഫാത്തിമയാണ് മോഷ്ടിച്ചതെങ്കിലും ഞാൻ അവളുടെ കൈ മുറിക്കും എന്നുള്ളൊരു പ്രഖ്യാപനം ലോകത്തെ എല്ലാ സോഷ്യലിസ്റ്റുകൾക്കും കമ്മ്യൂണിസ്റ്റുകൾക്കും മറ്റ് എല്ലാ ഭരണാധിപന്മാർക്കും ഒരു മാതൃകയാണ്. ഇന്ന് നമുക്ക് രാജ്യത്ത് മോഷണങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ മോഷ്ടിച്ച ആളിനെ വീണ്ടും മോഷ്ടിക്കുന്നു, അയാളിനെ വീണ്ടും മോഷ്ടിക്കുന്നു, പിന്നെയും അയാൾ മോഷ്ടിക്കുന്നു, അയാളെ ഒന്നോ രണ്ടോ ദിവസം ജയിലിലാക്കുന്നു, വീണ്ടും മോഷ്ടിക്കുന്നു. ഇത് മാതൃകാപരമായ ഒരു ശിക്ഷ കൊടുക്കാൻ പാർട്ടികൾ അനുവദിക്കുന്നില്ല. കട്ട ആളെ ഏതെങ്കിലും പാർട്ടിക്കാരനാണെങ്കിൽ, അയാൾ ഭരണപക്ഷത്തുമാണെങ്കിൽ അയാൾക്ക് വേണ്ടി നിലകൊള്ളാൻ ഭരണ പാർട്ടികൾ വളരെ ചാനലിലായിട്ടും പത്രങ്ങളിലായിട്ടും അല്ലാതെയും ഒക്കെ വാദിച്ചുകൊണ്ടിരിക്കുന്ന നെറികെട്ടൊരു ലോകമാണ് നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഏറ്റവും വലിയ സംഭവമാണ്. ഭരണാധിപന്മാർ അവരുടെ ഭരണത്തിൻ്റെ സുഖത്തിന് വേണ്ടിയിട്ടും അവരുടെ സൗകര്യത്തിന് വേണ്ടിയിട്ടും പൊതുഖജനാവുകളിൽ നിന്ന് കോടികൾ ഓരോ ദിവസവും അങ്ങനെ അതിനെ ഉപയോഗപ്പെടുത്തി ജനങ്ങൾക്ക് വളരെയധികം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഭരണകൂടങ്ങളാണ് ഇന്ന് നമുക്കുള്ളത്. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു, അദ്ദേഹം റോമ സാമ്രാജ്യം അവിടുത്തെ ഭരണാധിപന്മാരെ ഔദ്യോഗികമായി കാണാൻ പോവുകയുണ്ടായി. അപ്പോൾ റോമയിലെ ഭരണാധിപന്മാർ അദ്ദേഹത്തിന് വേണ്ടി വലിയ ഒരുക്കങ്ങളൊക്കെ ഒരുങ്ങി, ഓഫീസുകളൊക്കെ സജ്ജമാക്കി, വേറൊരു രാഷ്ട്രത്തിൻ്റെ പ്രതിനിധിയാണല്ലോ വരുന്നത് എന്നുള്ള നിലയിൽ എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ടാക്കി, പരവതാനികളൊക്കെ വിരിച്ചു, പട്ട് വിരിച്ചു, മെത്ത വിരിച്ചു, എല്ലാ സൗകര്യങ്ങളൊക്കെ ആക്കി. അങ്ങനെ ഇദ്ദേഹം നേരെ വന്നിട്ട് ആ മെത്തയിലൊന്നും അദ്ദേഹം ഇരുന്നില്ല, അദ്ദേഹം ആ മെത്ത ചുരുട്ടിയിട്ട് തറയിലാണ് ഇരിക്കുന്നത്. ഇത് കണ്ടപ്പോൾ റോമയിലെ ഭരണാധിപൻ, ഇതെന്ത് നിങ്ങളിങ്ങനെ, ഞമ്മളിങ്ങനെ നിങ്ങളല്ലല്ലോ പ്രതീക്ഷിച്ചത്, ഞങ്ങളുടെ രാജാവ് എന്നൊക്കെ പറഞ്ഞാൽ അത് അവർക്ക് വേണ്ടി ഉള്ള ആ ഒരു സെറ്റപ്പിലുള്ളതാണ്. അപ്പം ഇദ്ദേഹം വന്ന് പറഞ്ഞൊരു മറുപടിയുണ്ട്, പാവങ്ങളുടെ, നിങ്ങളുടെ നാട്ടിലെ പാവങ്ങളുടെ നികുതിപ്പണം കൊടുത്ത് വാങ്ങിയ ഈ ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്താൻ
എനിക്ക് സാധിക്കില്ല. അപ്പൊ അവർ പറഞ്ഞു, ഞങ്ങൾ അങ്ങനെയൊന്നുമല്ല, ഞങ്ങൾ ഔദ്യോഗിക വേഷം തന്നാൽ വലിയതാണ്. പ്രത്യേകം പറയാണ്, നമ്മുടെ കൂട്ടത്തിൽ അങ്ങനെ പിന്നെ വ്യത്യാസങ്ങളൊന്നുമില്ല, എല്ലാവരും ഒരേമായി ജീവിക്കുക എന്നുള്ളതാണ്. പ്രവാചകന്റെ ജീവിതചര്യം അങ്ങനെയായിരുന്നു, ഖുലഫാഉ റാഷിദീങ്ങളുടെ ജീവിതവും അങ്ങനെ തന്നെയായിരുന്നു. ഇത് ഇസ്ലാമിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ രാജ്യത്തുള്ള ഭരണാധിപന്മാരും മുഴുവനും ചെയ്യേണ്ടുന്നൊരു കാര്യമാണത്. ഇന്ന് ആലോചിച്ചു, ഒരു ആള് മന്ത്രിയായി കഴിഞ്ഞാൽ അയാൾക്ക് വേണ്ടി ഭരണ ഖജനാവിൽ നിന്ന് കോടികളാണ് ദിവസം ചെലവാക്കിക്കൊണ്ടിരിക്കുന്നത്. അയാളുടെ സെക്യൂരിറ്റി, അയാളുടെ സ്റ്റാഫ്, ഇങ്ങനെ അനധികൃതമായി ആവശ്യമില്ലാത്ത ജനങ്ങളുടെ പൈസയല്ലേ, ആർക്കും നഷ്ടമല്ലല്ലോ എന്നുള്ള നിലയ്ക്ക് കോടികൾ ഊർത്തടിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു വ്യവസ്ഥയാണ് ഇന്നുള്ളത്. എന്നാൽ ഇസ്ലാമിൻ്റെ ഭരണകൂടവും അതിൻ്റെ വ്യവസ്ഥിതിയും വളരെ സിമ്പിളാണ്. ഒരിക്കൽ റോമൻ സൈന്യത്തിൻ്റെ പ്രതിനിധി ഒരു ജോർജി എന്ന് പറഞ്ഞ അവര് മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു അവരെ കാണാൻ വേണ്ടി വന്നപ്പോൾ, അദ്ദേഹം അബൂ ഉബൈദ അന്ന് വളരെ സിമ്പിളായിട്ട്, അദ്ദേഹം ഒരു പട്ടാളത്തിൻ്റെ മേധാവിയാണ്, കാണാൻ വേണ്ടി വന്നപ്പോൾ ആ പട്ടാള മേധാവി എന്ന അവരുടെ കൂട്ടത്തിൽ ഏറ്റവും സിമ്പിളായ ഒരാൾ. ഈ ഒരു വല്ലാത്തൊരവസ്ഥ കണ്ടപ്പോൾ അവർക്കും ഇത് അത്ഭുതമായി, എങ്ങനെയാണ് ഇങ്ങനെ ഒക്കെ ചെയ്യാൻ കഴിയുന്നത്. അപ്പോഴും അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ കൂട്ടത്തിൽ അങ്ങനെ വ്യത്യാസങ്ങളൊന്നുമില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്, നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ തെരഞ്ഞെടുപ്പിന് നേരിട്ട് കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ എല്ലായിടത്തും ഒരു സെക്യൂരിറ്റി ഒന്നുമില്ലാതെ എല്ലാവരും പോകുന്നു. പക്ഷെ മന്ത്രി ആയിക്കഴിഞ്ഞാൽ അയാൾക്ക് പോകാൻ കഴിയാത്തൊരു വല്ലാത്ത അവസ്ഥ. എന്താണത് അവസ്ഥ? എന്തിനാണ് ജനങ്ങൾ ഇങ്ങനെ പേടിക്കുന്നത്? ജനങ്ങളെ പേടിച്ച് ജനങ്ങളിൽ നിന്നുള്ള നികുതിപ്പണം വാങ്ങുന്നതിനെയും അതുപയോഗിക്കുന്നതിനും പേടിക്കാതെ ജനങ്ങളെ പേടിക്കുന്ന വല്ലാത്ത ഒരു അവസ്ഥയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇറാഖ് ഇസ്ലാമിൻ്റെ തണലിൽ വളരെ സുഭിക്ഷമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ശത്രുപക്ഷത്തിൽ നിന്ന് രണ്ടാൾ വന്നിട്ട് അബൂ ഉബൈദ റളിയല്ലാഹുവിനെ കാണാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ അവരെന്ത് ചെയ്തു വെച്ചാൽ, പേർഷ്യയിൽ അവർ പറഞ്ഞു, ഞങ്ങൾ പഴയ കാലഘട്ടത്തിൽ പേർഷ്യക്കാർക്ക് എതിരിൽ ഞങ്ങൾ നിങ്ങൾക്കെതിരിൽ പേർഷ്യക്കാരെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അത് തെറ്റാണ് എന്നുള്ളത് ഞങ്ങൾക്കിപ്പോൾ ബോധ്യപ്പെട്ടു. അതുകൊണ്ട് ഞങ്ങൾ സൈന്യാധിപൻ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ നിങ്ങളോട് മാപ്പ് ചോദിക്കാൻ വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ആ രാജ്യത്തിൻ്റെ ഏറ്റവും ഉയർന്ന പലഹാരം ഈ പട്ടാള മേധാവിയായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു കൊടുക്കുകയാണ്. അങ്ങനെ അബൂ ഉബൈദ അപ്പോൾ തന്നെ അപ്പോൾ അബൂ ഉബൈദ ചോദിച്ചത്, എനിക്കാണോ എല്ലാവർക്കും ആണോ? ഇത് നിങ്ങൾക്കും നിങ്ങളുടെ പ്രധാനപ്പെട്ട ആളുകൾക്കുള്ളതാണ്. അദ്ദേഹം അപ്പം തന്നെ അവിടെ എല്ലാ പട്ടാളക്കാർക്കും അത് വീതിച്ചു കൊടുത്തു. നല്ല ഉയർന്ന പലഹാരമാണ്, എല്ലാവർക്കും കൊടുത്തു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എൻ്റെ കൂടെ യുദ്ധത്തിന് വന്ന ആളുകൾക്ക് ഞാൻ മാത്രം ഒരു പ്രത്യേകമായ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് അത് ഒരിക്കലും മാന്യമായ പരിപാടിയല്ല. അത് ഇസ്ലാം അതിന് പ്രോത്സാഹനം നൽകൂല. ഇസ്ലാമിൻ്റെ നിലപാട് എന്ന് പറഞ്ഞാൽ എല്ലാവരും സവാസവ, എല്ലാവരും സമന്മാരാണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ മന്ത്രിയായാലേ ഒറ്റ ഭരണത്തിൻ്റെ ഏതെങ്കിലും മേഖലയിൽ വന്നാൽ പിന്നെ ഖജനാവിൻ്റെ പൈസ ദൂർത്തടിച്ച് ഇഷ്ടമുള്ളത് തിന്ന് ഇഷ്ടമുള്ളത്. നമ്മുടെ രാജ്യത്ത് ഒരു മന്ത്രിയുടെ കണ്ണാടയുടെ വില 80,000 രൂപയാണ്, നിയമസഭയിൽ വായിച്ചതാണ്. അങ്ങനെ ഉയർന്ന ഡ്രസ്സുകളും ഉയർന്ന കണ്ണാടകളും ഉയർന്ന മറ്റ് സൗകര്യങ്ങളും ഒക്കെ ഉപയോഗപ്പെടുത്തുകയാണ്. എന്തിനു വേണ്ടി? ഈ സമൂഹത്തിൻ്റെ നികുതി പണം കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇവിടെയാണ് യഥാർത്ഥ രൂപത്തിൽ ഇസ്ലാമിൻ്റെ ഒരു വലിയൊരു മാനിഫെസ്റ്റോ. അത് പ്രകടന പത്രികയിൽ ചേർത്തുകൊണ്ട് ഭരണം നമ്മളെ രാജ്യത്ത് നടക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ തത്വങ്ങൾ അംഗീകരിച്ചും കൊണ്ട് ഇത് നടക്കുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്ത് എത്ര സുന്ദരമായ സംവിധാനം ഉണ്ടാകും. നമ്മൾ ഈ എന്നിട്ട് ഈ ഇത്തരത്തിലുള്ള ദൂർത്തിനെ ന്യായീകരിക്കാൻ ഉയർന്ന ഉയർന്ന നല്ല ബുദ്ധിയും തൻ്റെയടൊക്കെ ഉണ്ടായിരുന്ന ആളുകൾ ഈ ഒരു സംവിധാനത്തിന് വേണ്ടി അയാൾ തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു വല്ലാത്ത അവസ്ഥയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ ഒരു ചെറിയ ഒരു സൗകര്യത്തിന് വേണ്ടി അവൻ്റെ ബുദ്ധിയും കഴിവും സ്വാധീനവും ഒക്കെ തകർന്നുകൊണ്ടിരിക്കുന്ന സമൂഹത്തിൽ അങ്ങനെ എത്രയോ അബ്ദുള്ള കുട്ടിമാരെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു ചെറിയ സ്ഥാനത്തിന് വേണ്ടി മതത്തെ തള്ളിപ്പറയുക, മൂല്യങ്ങളെ തള്ളിപ്പറയുക, അതുപോലെ തന്നെ രാഷ്ട്രീയത്തിന് നല്ലൊരു സിദ്ധാന്തങ്ങളും ശൈലികളൊക്കെ ഉണ്ട്, അതൊക്കെ തള്ളിപ്പറയുന്ന ഒരു വല്ലാത്തൊരു അവസ്ഥ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ഹൈന്ദവ പുരാണത്തിൽ ഒരു കഥ പറയുന്നുണ്ട്. അതായത് അതിൽ പറയുന്നത്, മനുഷ്യരൊക്കെ പഴയ കാലഘട്ടത്തിൽ ദേവന്മാരായിരുന്നു, എല്ലാവർക്കും ദൈവിക ശക്തി ഉണ്ടായിരുന്നു.
അങ്ങനെ ഈ മനുഷ്യർ അത് മിസ്യൂസ് ചെയ്യാൻ തുടങ്ങി, ദുരുപയോഗം ചെയ്യാൻ തുടങ്ങിയപ്പോൾ ബ്രഹ്മാവ് തീരുമാനിച്ചത്രേ ഇനി ഈ മനുഷ്യർക്ക് അത് കൊടുത്താൽ പറ്റൂല, ഓൻ്റെ ആ ദൈവിക കഴിവ് എടുത്ത് കളയണം. അങ്ങനെ എടുത്ത് കളഞ്ഞപ്പോൾ പിന്നെ അത് എവിടെ കൊണ്ടേ വെക്കുന്നതായി പിന്നെ ചർച്ച. അപ്പോൾ ചില ആൾക്കാർ ഈ ചർച്ചയിൽ പറഞ്ഞു അത് നമുക്ക് ഭൂമിൻ്റെ ഉള്ളിൽ കുഴിച്ചിടാതെ. അപ്പോൾ ബ്രഹ്മാവ് അതേ ഭൂമിൻ്റെ ഉള്ളിൽ, മനുഷ്യൻ ഭയങ്കര കഴിവുള്ളവരാ, ഭൂമിൻ്റെ ഉള്ളിൽ കുഴിച്ചിട്ടാലും ഓൻ കണ്ടുപിടിക്കും. എന്നാൽ പിന്നെ കടലിലിട്ടാലോ? ഏ കടലിലൊക്കെ ഓന് സ്വാധീനമുണ്ട്. അങ്ങനെ ചന്ദ്രനിലും ചൊവ്വയിലൊക്കെ നോക്കി അവിടങ്ങളിലൊക്കെ മനുഷ്യനെത്തും. അവസാനം തീരുമാനിച്ചു എന്നാൽ പിന്നെ മനുഷ്യൻ്റെ ഉള്ളിൽ തന്നെ അത് ഒളിപ്പിച്ചു വെക്കാമെന്ന് കരുതി. അപ്പോൾ അങ്ങനെ മനുഷ്യൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചു. അപ്പോൾ ഒരു വലിയ കഴിവിൻ്റെ ഉടമയാണ് മനുഷ്യൻ. പക്ഷേ മനുഷ്യൻ ചെറിയ സൗകര്യത്തിന് വേണ്ടി, ഭൗതികമായ ചെറിയ നേട്ടങ്ങൾക്ക് വേണ്ടി ആ മനുഷ്യന് കിട്ടിയ കഴിവും ബുദ്ധിയും അവൻ്റെ തൻ്റെടവും അവൻ്റെ പക്വതയും വിജ്ഞാനം മുഴുവനും അടിയറ വെച്ച് നീചമായ കാര്യങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നതും അതിനുവേണ്ടി പക്ഷം ചേരുന്നതും അതിനുവേണ്ടി മനുഷ്യനെ അറുക്കുന്നതും ഇതൊക്കെയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ശത്രുപക്ഷത്തെ അരിഞ്ഞു വീഴ്ത്തുന്ന, അവരെ ഈ ഭൂമിയിൽ തന്നെ ജീവിക്കാൻ അവർക്ക് അർഹതയില്ല എന്നുള്ള രൂപത്തിലുള്ള പ്രവണതകളാണ് ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇസ്ലാമിൻ്റെ ചരിത്രം വളരെ വലുതാണ്. അങ്ങനെ നമ്മൾ ആ ഇസ്ലാമിൻ്റെ ചരിത്രങ്ങളിലൂടെ നമ്മൾ പോകുമ്പോൾ സുന്ദരമായ ഭരണം കാഴ്ചവെക്കാൻ എത്രയോ നല്ല സംവിധാനമാണ് ഇസ്ലാമികമായ ഭരണ സംവിധാനം. അതുകൊണ്ട് ഈ ചരിത്രങ്ങളൊക്കെ നിങ്ങൾ വളരെ നല്ല രൂപത്തിൽ അത് പഠിക്കുകയും അത് സമൂഹത്തിന് മുമ്പിൽ സമർപ്പിക്കാൻ നമുക്ക് കഴിയുകയും വേണം. അള്ളാഹു അതിനൊക്കെ തൗഫീക് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാ, നമുക്ക് പാറക്കടവ്, നാദാപുരം പാറക്കടവിൽ നിന്ന് നമ്മുടെ എൻ്റെ ഒരു സുഹൃത്തുണ്ട് സുബൈർ, അദ്ദേഹം മുഖേന നമ്മുടെ സ്ഥാപനത്തിന് പല ആളുകളും സംഭാവന നൽകിയിട്ടുണ്ട്. അതിൽ ഡോക്ടർമാരുണ്ട്, വലിയ കഴിവുള്ള ആളുകളുണ്ട്, അവരെ പലരും രോഗികളുണ്ട്, പല ആളുകളും ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ രണ്ട് വീട്ടിലും ഖൈറ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരിൽ നിന്നുള്ള രോഗികൾക്ക് അള്ളാഹു തആല ശമനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെയും നമ്മളെയും എല്ലാവരെയും അവൻ്റെ ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അവരുടെ സംഭാവനകളും ദാനങ്ങളും ഒക്കെ അള്ളാഹു തആല കബൂലാക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന